അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത്ത്. ഇപ്പോൾ നമ്മൾ കർണാടകയിൽ വാഴത്തോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഫുള്ളായിട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. ഇതുമാത്രമല്ല, കർണാടകയിലുള്ള ഏകദേശം 70% വാഴത്തോട്ടങ്ങളും 2 ദിവസം മുമ്പുണ്ടായ കാറ്റിൽ ഒടിഞ്ഞിരിക്കുകയാണ്. കൊലയായതും കൊലയാകാത്തതും 5 അടിക്ക് മുകളിലോട്ട് ഹൈറ്റ് വന്നിരിക്കുന്ന വാഴകളൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. നല്ല കാറ്റായിരുന്നു. ഇനിയിപ്പോൾ കർണാടകയിൽ നിന്നുള്ള ഉൽപാദനം വളരെ ഗണ്യമായിട്ട് തന്നെ കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ 70% തോട്ടങ്ങളും നമ്മൾ ഒത്തിരിയേറെ തോട്ടങ്ങൾ പോയി കണ്ടു, എല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കാറ്റ് വീശിയിരിക്കുകയാണ്. ചെറിയ വാഴകൾ മാത്രമാണിപ്പോൾ കർണാടകയിലുള്ളത്. ബാക്കി എല്ലാ തോട്ടങ്ങളും ഇതേ രീതിയിൽ തന്നെ ഒടിഞ്ഞിരിക്കുകയാണ്. കൂമ്പിട്ടതും 5 മാസം പ്രായമായതും കൊലയായതും എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് ഒടിഞ്ഞു കിടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു പീരീഡിലേക്ക് വിലയിൽ തന്നെ ഒരു കുറവ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ ഒടിഞ്ഞ തോട്ടങ്ങൾ ഫുള്ളായിട്ട് വെട്ടിക്കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പോൾ വിലയിലുള്ള ഒരു മൂവിങ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ തോട്ടങ്ങളിനകത്ത് ഇത് തന്നെ ഏകദേശം 6000 വാഴയാണ് ഈ 2 ഫ്ലോട്ടിലായിട്ടുള്ളത്. ഇതിനകത്ത് കുറഞ്ഞ വാഴകൾ മാത്രമേ നിപ്പുള്ളൂ. അത് കൊലയായതല്ല, ഈ തോട്ടം കൊലയായതല്ല, കൂമ്പിടാനായിട്ട് നിൽക്കുന്ന തോട്ടമാണ്. അതും ഒടിഞ്ഞിരിക്കുകയാണ്. അതുപോലെ അതിൽ കൊലയായ തോട്ടമായിരുന്നു, പക്ഷേങ്കിൽ മൂപ്പെത്തിയിട്ടില്ല, 1.5 മാസം പ്രായമായ കൊലയായിരുന്നു. അതും ഒടിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് തന്നെ കർണാടകയിൽ നിന്ന് വാഴക്കൃഷിയിൽ വരും. കാറ്റത്ത് അത്രയേറെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ സെൻറ്ററിൽ ഉള്ളിയാണ് നട്ടിരിക്കുന്നത്. ഒത്തിരിയേറെ കർഷകർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കോടിക്കണക്കിന് ₹ നഷ്ടമാണ് ഒറ്റ കാറ്റ് കൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവരടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിതൊന്നും ഇൻഷുർ ചെയ്തിരിക്കുന്നതല്ല. വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇതിനകത്തിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അന്നേരം ഇതുപോലെയൊക്കെ കാറ്റ് വീശിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കൂടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഷുർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പ്രകൃതിക്ഷോഭത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടക്കുമുതലെങ്കിലും കിട്ടുകയുള്ളൂ. വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മളിങ്ങനെ തോട്ടങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നത്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വാഴകൾ മാത്രമേ നിൽക്കുന്നുള്ളൂ, ബാക്കി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം വാഴക്കൃഷിയിൽ ഇങ്ങനെയൊരു റിസ്ക് ഉണ്ട്. നമ്മൾ ഒരു കൃഷിക്കാരനാകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സങ്കടമാണ്. അന്നേരം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.